Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah, wa salatu wa salamu ala ashraf al-mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Ya Rabbahumana niranya, Ustad Umar, Vidyarthi Suhurtukal, Prayakshaka Suhurtukal. Alhamdulillah, Yuridhani Muhurtatil, Samastha Kerala Jam'iyyatul Ulama'iyude Sthapakanum, Tanur, Islahul Ulum Arabic College, Inde, സ്ഥാപകനുമൊക്കെ ആയിട്ടുള്ള പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദിയുടെ 75th ആണ്ട് ദിനത്തോടനുബന്ധിച്ച് ഇസ്ലാഹലുലും വിദ്യാർത്ഥി സംഘടന ഇഹ്സാൻ സംഘടിപ്പിക്കുന്ന സെമിനാറിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന സാത്വികനായ ഒരു പണ്ഡിതൻ്റെ കർമ്മസുറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളക്കരയൊട്ടാകെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ അടിയുറപ്പിച്ച് നിർത്തുവാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. 1924 താനൂർ ഇസ്ലാഹലുലും അറബിക് കോളേജ് സ്ഥാപിതമാവുകയും തുടർന്ന് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമാവുകയുമൊക്കെ ചെയ്തപ്പോഴൊക്കെ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ കർമ്മസുറ്റ ജീവസുറ്റ പ്രവർത്തനങ്ങളുമായി നിരതനായിരുന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദിയായിരുന്നു. ഇൻഷാ അള്ളാഹ് ആഗസ്റ്റ് 6 മുതൽ ആഗസ്റ്റ് 10 വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ സെമിനാറിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദിയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കോണുകളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. സാമൂഹികമായ, സാംസ്കാരികമായ, രാഷ്ട്രീയമായ മറ്റു അഖില നിഖില മേഖലകളെക്കുറിച്ചും പൊതുസമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യുവാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഉദ്ഘാടന സെഷനിൽ നമ്മുടെ ഈ ഒരു സംഗമത്തിൻ്റെ, നമ്മുടെ ഈ ഒരു സെമിനാറിൻ്റെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പാണക്കാട് സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ അവറുകളാണ്. തങ്ങൾ അവറുകളെ ഹൃദയംഗമമായി നമ്മുടെ ഈ ഒരു സെമിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന താനൂർ ഇസ്ലാഹലുലും അറബിക് കോളേജ് പ്രിൻസിപ്പൽ ഉസ്താദ് അബ്ദുസ്സമദ് ഫൈസി ഉസ്താദിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംഗമത്തിൽ ദുആ നിർവഹിച്ചുകൊണ്ട് സംഗമത്തിൽ ആശംസയർപ്പിക്കുന്ന ഉസ്താദ് റഷീദ് ഫൈസി ചുങ്കത്തർ ഉസ്താദിനെയും ഇഹ്സാനിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ സെമിനാറിൽ നിന്ന് നമ്മുടെ സെമിനാറിൽ പേപ്പർ അവതരിപ്പിക്കുന്ന ഡോക്ടർ മോയിൻ ഹുദവി മലയമ്മ, സ്വാദിഖ് ഫൈസി താനൂർ, ഡോക്ടർ ഇസ്മായിൽ ഹുദവി, ബാസിത് ഹുദവി തിരൂർ തുടങ്ങി പ്രഗത്ഭരായ ആളുകളാണ് നമ്മുടെ സെമിനാറിൽ പേപ്പർ അവതരിപ്പിക്കുന്നത്. ഈ ഒരു സെമിനാറിൽ നിന്ന് പാങ്ങിൽ അഹമ്മദ് കുത്തി മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദിയുടെ ജീവിത കോണുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും പൊതുസമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, ഇവിടെ നമ്മുടെ സ്ഥാപനമായ ദാറുൽ ഹുദയുടെ ആദ്യത്തെ അഫിലിയേഷൻ സ്ഥാപനമായ 1924 സ്ഥാപിതമായ താനൂർ ഇസ്ലാഹിയ ഉലൂം അറബിക് കോളേജിൻ്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാങ്കിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ
അദ്ദേഹത്തിൻ്റെ സാലിഹ് സേവന മനുഷ്യ അദ്ദേഹം തുടങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയോടും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ വെബിനാറിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടും നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് ഓൺലൈനിലൂടെ പഠന സൗകര്യം അഡ്മിഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒട്ടേറെ സംഭാവനകൾ നൽകിയ നമ്മുടെ ഈ സ്ഥാപനം 300 കുട്ടികൾ അവിടെ പഠിക്കുകയും ഉദവി പഠനം കരസ്ഥമാക്കുകയും ചെയ്യുന്നു. അവരുടെയൊക്കെ ഈ പഠന പരമായുള്ള അറിവുകൾ അത് ഇന്ന് നമുക്ക് സെമിനാറിലൂടെ ഇങ്ങനെയുള്ള ഒത്തിരി സപ്പോർട്ടിലൂടെ അതിൻ്റെ ക്ലാസ്സുകളും അതിനെപ്പറ്റിയുള്ള വിശകലനമായുള്ള രീതിയിൽ കൂടുതൽ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ നമുക്ക് ഇന്നത്തെ തലമുറയെ വളർത്തിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദർഹുദ യൂണിവേഴ്സിറ്റി നിരവധി സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ പ്രതിസമമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ അത് പഠന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ദർഹുദയുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതുമാണ്. എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉസ്താദുമാരുടെയും അതുപോലെ പണ്ഡിതന്മാരുടെയും ഒക്കെ ഉദ്ദേശിച്ച നിർദ്ദേശത്തോടു കൂടി നമുക്ക് ഇതിനുള്ള മാർഗരേഖകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ. എന്തുകൊണ്ടും ഈ പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയർ അതിൻ്റെ ഈ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗ്രന്ഥകാരനായിരുന്നു. കിതാബുകളൊക്കെ അവരുടെ സംഹരിച്ചുകൊണ്ട് ആ പുസ്തകങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ അത് രചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മത പണ്ഡിത രംഗത്ത് തന്നെ ഏറ്റവും പ്രചലമായ ഒരു പണ്ഡിതനാണ്. 46 അദ്ദേഹത്തിൻ്റെ വെണ്ണം കൃത്യമായി കിട്ടിയില്ല. എന്തുകൊണ്ടും അദ്ദേഹം പ്രവർത്തിക്കുന്ന ഇസ്ലാമിൽ ഉലൂം അറബിക് കോളേജിൻ്റെ വിദ്യാർത്ഥി സംഘമായ ഇഹ്സാൻ എന്ന സംഘടനയാണ് ഈ ഒരു സെമിനാറിന് തുടക്കം കുറിക്കുന്നത്. അതിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ എല്ലാവിധ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ അതിൽ പരിഹാരമായ ഇടപാടുകൾ നടത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഗൈഡൻസ് കൊടുക്കുവാൻ ആ സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയായ അവർക്ക് ഇതിനെല്ലാവിധ മാനദണ്ഡങ്ങളും തയ്യാറാക്കിക്കൊണ്ട് തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇതിന് സാധിക്കട്ടെ. എന്തുകൊണ്ടും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇതിൻ്റെ വക്താക്കളും ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു. ഈ ഒരു സെമിനാറിലൂടെ അത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് എത്തിക്കുവാനും ഇതിലൂടെ അവരുടെ ആശയവിനിമയങ്ങൾ ഇതിലൂടെ ജയിക്കുവാനും സാധിക്കട്ടെ. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ. അമ്മാ ബാദ്. ഏറ്റവും സ്നേഹാദരവുള്ള പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സഹോദരന്മാർ, ഇന്ന് ഈ ഒരു വേദി സംഘടിപ്പിക്കപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മഹാപണ്ഡിതൻ്റെ വഫാത്ത് ദിനത്തിനോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സെമിനാറിലാണ് എന്നുള്ളത്. നമുക്കറിയാം, കേരളക്കരയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരായ സ്വഹാബത്ത് പ്രവർത്തിച്ച ഒരു പ്രദേശമാണ് കേരളം. സ്വഹാബത്തിൻ്റെ ശേഷം താബിയങ്ങളും താബിഉ താബിയങ്ങളുമായി ഒരുപാട് പണ്ഡിതന്മാർ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സേവനമർപ്പിച്ചിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം മുസ്ലിം സമൂഹം ഒരൊറ്റക്കെട്ടിലും ഒരേ ഇതിയിലുമായി കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളിൽ ഭിന്നിപ്പ് പാകാൻ വേണ്ടി കേരളക്കരയിലുള്ള ചില ആളുകളുടെ ശ്രമമുണ്ടായപ്പോൾ അതിനെതിരിൽ ശബ്ദിച്ച, അല്ലെങ്കിൽ അതിനെതിരിൽ സംഘടിതമായി മുന്നോട്ട് വെച്ച ഒരു മഹാപണ്ഡിതൻ ആണ് മഹാനായ പാങ്കിൽ ഉസ്താദ്, പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുകളുടെ ചരിത്രങ്ങൾ വിവിധ ശാഖകളിലായിക്കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് മഹാനവറുകളുടെ വഫാത്തിൻ്റെ ദിനത്തിനോടനുബന്ധിച്ചുകൊണ്ട് മഹാനവറുകൾ സ്ഥാപിതമായ, മഹാനവറുകളുടെ കരങ്ങളെക്കൊണ്ട് സ്ഥാപിതമായ താനൂർ ഇസ്ലാഹുലും അറബിക് കോളേജ്, അതിലെ വിദ്യാർത്ഥി സംഘടനയായ ഇഹ്സാൻ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. പാങ്ങൽ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ സ്മരിക്കാനുണ്ട്. അതൊക്കെ നമ്മുടെ സെമിനാറിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവമാണ് ഇസ്ലാഹുൽ ഉലൂമിൻ എന്ന മഹത്തായ സ്ഥാപനം സ്ഥാപിക്കുകയും അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും ചെയ്ത ആ വലിയ പണ്ഡിതൻ, ആ പുരുഷൻ, അദ്ദേഹത്തെ വർഷവും ഏതാണ്ട് ഒരുപാട് വർഷങ്ങളായി വഫാത്തിനോടനുബന്ധിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ അദ്ദേഹം പാങ്ങിലും അതുപോലെ ഇസ്ലാഹുൽ ഉലൂമിലുമായി കൊണ്ട് നടത്തിപ്പെടാറുണ്ട്. ഈ ഒരു പ്രത്യേക കാലസമയത്ത് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു സംവിധാനത്തിലൂടെ, ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈ സെമിനാറുകളും അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണങ്ങളും ഒക്കെ നടത്തപ്പെടുന്നത്. മഹാനവറുകളെ സംബന്ധിച്ച് വളരെ നമുക്ക് ഒരുപാട് സ്മരിക്കാനുണ്ട്. മഹാനവരുടെ ജീവിത ചരിത്രങ്ങൾ, മഹാനവറുകൾ ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ, ഇൽമിയായും സംഘടനാപരമായും ഒക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ, മഹാനവറുകളുടെ ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1921-1926 ഒരു കാലഘട്ടം കേരളക്കരയിൽ വളരെയധികം എല്ലാ നിലയിലും ബ്രിട്ടീഷുകാരുടെക്കെതിരിൽ നീങ്ങപ്പെടുന്ന ഒരു വലിയ ഒരു കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു
പിന്നെ ഇത് ഒരു ഭാഗത്ത് ബിദഅത്തുകാരുടെ കടന്നാക്രമണങ്ങൾ, മറ്റൊരു ഭാഗത്ത് ബ്രിട്ടീഷുകാർ മുസ്ലിം സമൂഹത്തിനെതിരായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഇങ്ങനെയുള്ള വളരെ ഒരു നല്ലൊരു അന്തരീക്ഷമല്ലാത്ത ഒരു അവസ്ഥയിലാണ് മഹാനവറുകൾ വളരെ ഈ പ്രബോധന ഘട്ടം ഇവിടെ നിർവഹിക്കുന്നത്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന ആ പ്രസ്ഥാനത്തിന് വേണ്ടി ബീജാവാദം നൽകി, ആ പ്രസ്ഥാനത്തിനെ നട്ടുവളർത്തിയ, ആ പ്രസ്ഥാനത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്ത ഒരു മഹാനാണ് മഹാനായ പാങ്കുൽ ഉസ്താദ്. കേരളത്തിൽ ഒരു കാലത്ത് വലിയൊരു ദീനീ സ്ഥാപനങ്ങളൊന്നുമില്ലാത്ത അവസരത്തിൽ പല ആളുകളും കേരളത്തിലെ പണ്ഡിതന്മാർ വടക്കേ ഇന്ത്യയിലേക്കും തെക്കേ ഇന്ത്യയിലേക്കുമൊക്കെ ഉപരിപഠനാർത്ഥം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയൊക്കെ പോയി വളരെ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ച് പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ തിരിച്ചു പോരുന്ന ഒരു സന്ദർഭത്തിൽ മഹാനവറുകൾ ചിന്തിച്ചതാണ് മലബാർ ബാഖിയാത്ത് എന്ന മഹത്തായ ഒരു ആശയം. അങ്ങനെയാണ് ഇസ്ലാഹുൽ ഉലൂമിനെ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ പ്രസ്ഥാനമാക്കി മഹാനവറുകൾ മാറ്റി. പക്ഷേ നാടിൻ്റെ സാഹചര്യങ്ങളും ചില കാര്യങ്ങളുമായി ഇടക്കാലത്തൊക്കെ ഇസ്ലാഹുൽ ഉലൂം അതിൻ്റെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും പിൻകാലത്ത് മഹാന്മാരായ നേതാക്കളുടെയും ഉമറാക്കളുടെയും ഉലമാക്കളുടെയുമൊക്കെ അശ്രാന്ത പരിശ്രമം കാരണം അൽഹംദുലില്ലാ മഹാനായ പാങ്കുൽ ഉസ്താദ് എന്തൊരാശയത്തോടുകൂടെയാണോ ഇത് ആരംഭിച്ചതെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ഇസ്ലാഹുൽ ഉലൂം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യപൂർത്തീകരണം അതിൻ്റെ ഒരുപാട് പണ്ഡിതന്മാരെ, ഇസ്ലാഹിൻ്റെ സന്തതികളെ കേരളക്കരയിൽക്ക് സമർപ്പിക്കാൻ ഇസ്ലാഹിന് സാധിച്ചിട്ടുണ്ട്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ, ദാരുൽ ഹുദാ ഇസ്ലാമിക് അക്കാദമിയുടെ സിലബസ് അനുസരിച്ചുകൊണ്ട് ഏതാണ്ട് 25-26 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ വർഷവും ദുൽഹിജ്ജ 25-ന് മഹാനായ പാങ്കുൽ ഉസ്താദിൻ്റെ വഫാത്തിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഇസ്ലാഹുൽ ഉലൂം കമ്മിറ്റിയായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാഹുൽ ഉലൂമിലെ പിന്നെ പൂർവ്വവിദ്യാർത്ഥി സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാഹുൽ ഉലൂമിലെ വിദ്യാർത്ഥി സംഘടനയായോ ഏതെങ്കിലും രൂപത്തിൽ മഹാനവർക്ക് സ്മരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇൻഷാല്ലാ ഈ വർഷവും ഇഹ്സാൻ ആ കാര്യം ഏറ്റെടുത്തുകൊണ്ട് പിന്നെ മഹാനായ പാങ്കുൽ ഉസ്താദിൻ്റെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ വേദിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ സംഘാടകർക്കും ഈ പരിപാടി വീക്ഷിക്കുന്നവർക്കുമൊക്കെ നാളെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ മഹാനായ പാങ്കുൽ ഉസ്താദിനോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹു ഇതൊരു നല്ലൊരു കാര്യമായി, സമൂഹത്തിന് ഉപകാരമുള്ള ഒരു സെമിനാറായി മഹാനവരുടെ ജീവിത ചരിത്രങ്ങൾ പാഠം ഉൾക്കൊള്ളുകൊണ്ട് വരാൻ പോകുന്ന തലമുറക്ക് ഉപകാരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഈ പരിപാടി വീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കേരള മുസ്ലിങ്ങളുടെ പരമോന്നത മതസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുൻകാല കാര്യദർശികൾ പ്രധാനിയും മലബാറിലെ ബാക്കിയത്ത് എന്നറിയപ്പെട്ടിരുന്ന താനൂർ ഇസ്ലാമിക് അറബി കോളേജിൻ്റെ സ്ഥാപക നേതാവുമായ മർഹൂം പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ, അദ്ദേഹത്തിൻ്റെ 75 ആണ്ട് ദിനമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇസ്ലാമിക് അറബി കോളേജ് വിദ്യാർത്ഥികൾ
അഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പഠന സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നു. അതിലാണ് നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. മഹാനവറുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഖില നിഖില മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കേരളീയരിൽ നിന്ന് മുൻഗാമികളായിരിക്കുന്ന നമ്മൾ സഹോദരന്മാർ അറിയുന്നവരാണെങ്കിലും പുതുതലമുറക്ക് അജ്ഞാതമായിരിക്കും. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് വേണ്ടിയും കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിന് വേണ്ടിയും മുന്നിൽ നടന്ന മഹാന്മാരിൽപ്പെട്ടവരാണ് മഹാനവറുകൾ. പ്രബോധകർക്ക് ഏറെ ദുഷ്കരമായിരുന്ന കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നിട്ടും തൻ്റെ നാടിന് വേണ്ടിയും പ്രസ്ഥാനത്തിന് വേണ്ടിയുമുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം ഒട്ടും പിന്നോട്ട് നിന്നില്ല. ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവനും അതിനു വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമാണ് ഇസ്ലാമിലും അതിനും അനുബന്ധങ്ങളും. അവിടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ നമ്മുടെ പരിപാടി നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ദുആയോട് കൂടി തുടക്കം കുറിക്കാം. ഇലാ ഹളറത്ത് റൂഹി നബീന വ ഹബീബന മുസ്തഫാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നനാ ഹളറത്ത് റൂഹി മനവൈന വ ഖസദനാഹു അൽ ഫാത്തിഹ. അദ് ബില്ലാഹി മിനശ് ശൈത്താൻ വജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനൽ സിറാത്തൽ മുസ്തഖീം صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ربي اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين. حمدا يوافي نعمه ويكافئه مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا وشفيعنا محمد. أوصل اللهم صواب قراءتنا وبركة دعائنا بعد القبول منا ولنا إلى حضرة روح نبينا وحبيبنا مصطفانا محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته مرارا وفي الآخرة الشفاعة ونتهل من رؤيته. اللهم جلنا جل أخرنا من خيار أمتي محبه يا رب العالمين. اللهم سمي لا حضرة روح من بينا وقصدناه يا رب العالمين. اللهم جل قبورنا قبره روضة من رياض الجنة ولا جل قبورنا قبره فرة من نفر النيران. اللهم اجعل بيننا وبينهم في دار جناتك النعيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد. سبحان ربك رب العزة.